എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ അലമാരിയിൽ എന്തൊക്കെ സാധനങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ധനം ഇരട്ടിച്ചു വരും എന്നാണ് ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള ചോദ്യം. ധനം ഇരട്ടിച്ചു വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ വെച്ചാലായിരിക്കും സാധാരണ ധനം ഇരട്ടിച്ചു വരുന്നത്? നമ്മുടെ സാധാരണ പണപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അരിപ്പെട്ടിയായിരുന്നല്ലേ. അവിടെ കുടുംബത്തിൽ വീട്ടിൽ ഒക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ പത്തായവും അരിപ്പെട്ടിയും പണപ്പെട്ടിയായിട്ട് വേറെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ആയിരുന്നു പണം നമ്മൾ സൂക്ഷിച്ചിരുന്നത്, ചെറിയ പെട്ടി പോലെ. അതേപോലെ പിത്തളയൊക്കെ അടിച്ച് ക്ലിങ് എന്ന് പറയുന്ന ഒരു ശബ്ദത്തോട് കേൾക്കുന്ന താക്കോലുമൊക്കെ ഇട്ട് ഉള്ള പണപ്പെട്ടികളുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇന്നിപ്പോൾ അലമാരി വെക്കുന്ന ദിശ എന്ന് വെച്ചാൽ കന്നിമൂലയ്ക്ക് വെക്കുന്നതായിരിക്കും അത്യുത്തമം. ആ അലമാരിയിൽ ചില ചില സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നനച്ചിരിക്കാതെ ധനധാന്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു മൂന്ന് കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ചില ആൾക്കാർക്ക് ഒരുപാട് കടങ്ങൾ കാണും, ചില ആൾക്കാർക്ക് ലോണുകൾ കാണും, ചില ആൾക്കാർ എത്ര ധനം ഉണ്ടെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അലമാരിയിൽ നിന്ന് നഷ്ടപ്പെട്ടിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ചില ആൾക്കാർ ധനം അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് വിനിയോഗിക്കാൻ ഒക്കാത്ത ഒരവസ്ഥാന്തരം ഉണ്ടാവും. ഒരു വീട് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഭൂമി മേടിക്കാനോ എത്ര ശ്രമിച്ചിട്ടും ആ പണം അവിടെ ഇരുന്ന് പിന്നീട് അത് ചിലവായി പോകുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ധനം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അത്യന്തം ഗ്രഹപ്പെടു വന്നടുത്ത് മാറ്റിമറിക്കേണ്ട ഒരു അവസ്ഥാന്തരം ഉണ്ടാവും. അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്കോ അതുപോലെ രക്തബന്ധത്തിൽ പെട്ടവർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ധനം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് നിർബന്ധിതനാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥാന്തരത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനും ധനം വീണ്ടും വീണ്ടും അലമാരിയിൽ പ്രവേശിക്കാനുമായിട്ടാണ് ഞാൻ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ഒരു ഞൊടുക്ക് വിദ്യയിലുള്ള സംഭവമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാവും. പഴയ കാലത്തൊക്കെയുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുക. ഇതൊക്കെ പഴയ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നതായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ഒറ്റമൂലികളെന്ന് പറയുന്ന പോലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് വേണം. പച്ചരി, ഉണക്കമഞ്ഞൾ, പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം ഏറ്റവും കൂടുതൽ വശ്യതയുള്ള പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പച്ചക്കർപ്പൂരത്തെക്കുറിച്ച് വേറൊരു സംഭവം കൂടെ ഞാൻ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തു തരാം. പച്ചരി, ഉണക്കമഞ്ഞൾ, പച്ചക്കർപ്പൂരം. ആദ്യം കുറച്ച് പച്ചരി എടുക്കുക, ഒരു കുറച്ച് പച്ചരിയോ. അതുപോലെ തന്നെ ഉണക്കമഞ്ഞൾ, ഉണങ്ങിയ മഞ്ഞളായിരിക്കണം, പച്ചമഞ്ഞളാകാൻ പാടില്ല. ഉണക്കമഞ്ഞൾ എടുത്തതിന് ശേഷം പച്ചക്കർപ്പൂരവും പച്ചരി ഉണക്കമഞ്ഞളും കൂടെ എടുത്ത് അതൊരു അലക്ക് വസ്ത്രം. നമ്മളെ ഈ തിരശീല ഓരോരുത്തരടുത്തും ഓരോ ഭാഷയാണ് പറയുന്നത്, തിരിതർക്കത്തില്ല. തിരശീല അലക്ക് വസ്ത്രം, അലക്ക് വസ്ത്രം കൊണ്ടാണ് പഴയ കാലത്ത് തിരി ഉണ്ടാക്കിയിരുന്നത്. അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കാലം വെച്ച് ചുരുട്ടി ആ സാധനം തിരി ഉണ്ടാക്കി ശുദ്ധവൃത്തിയോട് കൂടിയായിരുന്നു എള്ളെണ്ണയിൽ നനച്ചായിരുന്നു അന്ന് തിരി കത്തിച്ചിരുന്നത്. ആ ഒരു അലക്ക വസ്ത്രം എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് ഒരു കിഴി കെട്ടി അലമാരിയുടെ ശുദ്ധവൃത്തിയോടുകൂടിയ ഏതെങ്കിലും ഒരു വടക്കു ഭാഗത്തെ ദിശയിൽ വെക്കുക. വടക്കു ഭാഗത്തെ ഏതെങ്കിലും ഒരു ദിശയിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വടക്കാണല്ലോ കുബേരൻ്റെതായിട്ടുള്ള ധനത്തിൻ്റെതായിട്ടുള്ള മഹാലക്ഷ്മിയുടേതായിട്ടുള്ള ധനവരവിനെ പിന്നെ വെള്ളം പോലെ, ഒഴുക്കുപോലെ, മഴ പോലെ വന്ന് കയറാനായിട്ട് ഏറ്റവും അത്യുത്തമത്തിൽ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് വടക്ക് ഭാഗമെന്നാണ് പറയപ്പെടുന്ന. അത്ര പവറുള്ള, അത്ര ഭൂമിക്ക് കാന്തിക ശക്തിയുള്ള ഭാഗമാണ്
വടക്ക് ഭാഗം എന്ന് പറയുന്നത്. തെക്കുനിന്ന് വടക്കോട്ടാണ് കാന്തിക ശക്തി നമുക്ക് ഭൂമിക്കുള്ളത് എന്നും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വടക്ക് ഭാഗം നോക്കി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ധനസമ്പാദനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇവിടെ ചോദിച്ചു പോലെ പിന്നെ എന്താ പറയുക, അലമാരിയിൽ പിന്നെ ഈ മൂന്ന് സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ധനം നഷ്ടമുണ്ടാകത്തില്ല, ധനം നശിച്ചു പോകത്തില്ല, വീണ്ടും വീണ്ടും അക്ഷയപാത്രം പോലെ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ, കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.